കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഇന്നത്തെ ദിവസത്തെ ഒരാമുഖ സന്ദേശം ഒരല്പസമയം കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ബാക്കിയുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്തൃദാസന്മാരെ ക്ഷണിക്കാനും കൂടെ ദൈവസന്നിധിയിൽ ഞാൻ ഒരുങ്ങുകയാണ്. എബ്രായ ലേഖനം 11 അധ്യായത്തിലെ 2-3 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് സ്തോത്രം. ഞാൻ ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് ആത്മീകമായി പറയാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. എബ്രായ ലേഖനം 11:17-19 വാക്യങ്ങൾ അബ്രഹാമിനെ കേന്ദ്രീകരിച്ചുള്ള വാക്യങ്ങളാണ്. 11:17-19 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ദയവായി ബൈബിൾ നിവർത്തി നിങ്ങളുടെ വാക്യത്തെ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവൻ ശക്തൻ എന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. എബ്രായ ലേഖനം 11 വിശ്വാസികൾക്ക് വളരെ എനർജറ്റിക്കായ അതല്ലെങ്കിൽ നമ്മുടെ മാനസിക തളർച്ചയിലോ ആത്മീകത്തിൻ്റെ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ക്ഷീണിത അവസ്ഥകൾ നേരിടുമ്പോഴൊക്കെ എബ്രായ ലേഖനം 11 നമുക്ക് തരുന്നത് ഊർജ്ജസ്വലമായിരിക്കുന്ന ചിന്തകളും അതിലുപരി ആത്മീക ശക്തിയുമാണ്. സ്തോത്രം. പ്രത്യേകിച്ച് ഈ ലേഖനത്തെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാതാക്കളുടെ അഭിമതങ്ങളും അഭിപ്രായങ്ങളും ഏറെ സുന്ദരമാണ്, ശ്രദ്ധേയമാണ്. സ്തോത്രം. ഇതിനകത്തെല്ലാം ഈ മോഡൽ സ്റ്റോൺ എന്ന് പറയുന്നത് പോലെ ദൈവമായ കർത്താവ് എബ്രായ ലേഖനം 11 ഒരു ഡിസ്പ്ലേയെ സ്തോത്രം ചെയ്തിരിക്കുന്നത് പോലെ വലിയ വലിയ കമ്പനികൾ അവരുടെ പ്രോഡക്റ്റുകൾ സ്തോത്രം അത് 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 വിൽപ്പനയ്ക്ക് വെക്കുന്ന സ്ഥലത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത് പോലെ സ്തോത്രം ദൈവമായ കർത്താവ് ചരിത്രത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെ വിവിധ യുഗങ്ങളിൽ ജീവിച്ചിരുന്ന ദൈവഭക്തരായിരുന്ന ആളുകൾ അവരായിരുന്ന കാലഘട്ടങ്ങളിൽ അവരഭിമുഖീകരിച്ച പ്രശ്നങ്ങളിൽ തളരാതെ തകരാതെ ദൈവത്തോട് കൂടെ ദൈവത്തിങ്കലുള്ള വിശ്വാസത്താൽ അവർ ജയിച്ചത് സ്തോത്രം. അങ്ങനെ ജയിച്ചവരായിരിക്കുന്ന ചിലരെ സ്തോത്രം കൊത്തുപണി ചെയ്ത കല്ലുപോലെ ആ ലോകമെമ്പാടുമുള്ള ആത്മീകരുടെ ഇടയിൽ ബാക്കിയുള്ള കാലം മുഴുവൻ അവർ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നു അവരെ വിളിക്കുന്ന പേര് സാക്ഷികളെന്നാണ്. സ്തോത്രം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12:1 എഴുതിയിരിക്കുന്നത്, ഈ 11 പറയപ്പെടുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് പേര് പറഞ്ഞും പേര് പറയാതെയും ഈ ആ ലേഖനത്തിൻ്റെ 11 പറയപ്പെടുന്ന ആളുകളെ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹമെന്നാണ് എബ്രായ ലേഖനം പരിചയപ്പെടുത്തുന്നത്. വിശ്വാസ വീരന്മാരെന്നൊക്കെ മലയാളികളായ നമ്മൾ വിളിക്കുന്നുവെങ്കിലും ബൈബിൾ അവരെ വിളിക്കുന്നത് സാക്ഷികളുടെ സമൂഹമെന്നാണ്. അങ്ങനെ വലിയൊരു സാക്ഷി സമൂഹം ദൈവത്തിനുണ്ട്. വാസ്തവത്തിൽ സ്തോത്രം തളരുമ്പോഴും വീഴുമ്പോഴും നമ്മൾ പലരും സ്തോത്രം ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാതെ തടയപ്പെടുമ്പോഴും ചിലപ്പോഴൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുമ്പോഴും സർവശക്തനായ ദൈവം അവരെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. നമ്മളെക്കാൾ അധികം കഷ്ടങ്ങൾ, നമ്മളെക്കാൾ അധികം പരീക്ഷകൾ, നമ്മളെക്കാൾ അധികം പരിശോധനകൾ ശക്തമായി നേരിട്ടപ്പോൾ അവരാരും തകർന്നു പോയില്ല, അവരാരും വീണുപോയില്ല, അവരാരും ലജ്ജിച്ചു പോയില്ല, അവരുടെ ജീവിതം അതുകൊണ്ട് അവസാനിച്ചില്ല എന്ന് തെളിയിക്കുന്ന ഒരു അധ്യായമാണ് 11. ആ അധ്യായത്തിനകത്ത് പറയപ്പെട്ടിരിക്കുന്ന ആളുകളെല്ലാം ദൈവത്തിന് പ്രിയരും പ്രിയങ്കരരുമാണ്. അവരുടെ അനുഭവങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിൽ അതിശ്രേഷ്ഠനാണ് അബ്രഹാം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്കറിയാം വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പേരിൽ വേദപുസ്തകം വിളിക്കപ്പെടുന്ന അബ്രഹാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും മാതൃകയാക്കാൻ പറ്റുന്നതാണ്. എബ്രായ ലേഖനം 11 നിന്ന് തന്നെ അദ്ദേഹത്തിൽ നിന്ന് മാതൃകയാക്കാൻ പറ്റുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് ഈ സന്ദേശത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത്. നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ വാക്യങ്ങൾ പരാമർശിക്കുന്നത് കൊണ്ട് വിശ്വാസത്താൽ അബ്രഹാം താം പരീക്ഷിക്കപ്പെട്ടപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. സുന്ദരമായ ദിവസങ്ങളാണെങ്കിൽ, നമുക്ക് നല്ല മൂഡാണെങ്കിൽ സ്തോത്രം പ്രാർത്ഥിക്കാനും ദൈവത്തെ സ്തുതിക്കാനും കൂട്ടായ്മയ്ക്ക് പോകാനും ചെന്നിരുന്നാൽ ഒരു സ്തോത്രം പറയാനും ദൈവവചനം കേൾക്കാനും പാടുമ്പോൾ കൂടെ പാടാനും ഒക്കെ നമുക്ക് സന്തോഷമാണ്, നമ്മുടെ അന്തരീക്ഷം ശരിയാണെങ്കിൽ. അതല്ലെങ്കിൽ നമ്മുടെ സ്തോത്രം മൂഡ് ആത്മീകമായിട്ട് ദൈവമായ കർത്താവ് നമുക്കെന്നും പോസിറ്റീവായ കാര്യങ്ങൾ തരികയും അങ്ങനെയൊക്കെ ആണെങ്കിൽ വരുമ്പോൾ തന്നെ അറിയാം യോഗത്തിന് പോകാൻ തന്നെ നമുക്കൊരു മനസ്സായിരിക്കും. സ്തോത്രം. വന്നാൽ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്കൊരു ഉന്മേഷമായിരിക്കും. എന്നാൽ
ആയുസിൻ്റെ ചില സന്ദർഭങ്ങളിൽ ആത്മീയ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടുക എന്ന് പറയുന്നൊരു സന്ദർഭമുണ്ട്. ദൈവം നമ്മളെ പരിശോധിക്കും. അതിനൊരുപാട് തെളിവുകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. ജീവിതത്തെ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റിന് വിധേയമാക്കപ്പെടും. സ്തോത്ര ഹല്ലേലൂയ. നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നാം വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കാൻ. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് നാം നമ്മെ തന്നെ പരിശോധിക്കണം, നമ്മളെ തന്നെ ശോധന കഴിക്കണം. അങ്ങനെ പറയപ്പെടുന്ന എത്രയോ വാക്യങ്ങളാണെന്നറിയുമ്പോൾ ചുമ്മാ കണ്ണടച്ച് ഒരു ജീവിതം നയിക്കുന്നതല്ല ആത്മീയ ജീവിതം. പിന്നെയോ ഇടയ്ക്ക് നാം നമ്മെ ശോധന കഴിക്കണം. സ്തോത്രം. എനിക്കെവിടെയെങ്കിലും പോരായ്മയുണ്ടോ, നാം മറ്റുള്ളവരോട് അന്വേഷിക്കണം. അതിൽ പൗലോസൊക്കെ ഭയങ്കര മാതൃകയാണ്. സ്തോത്രം. പൗലോസ് അതിശക്തനാണെങ്കിലും വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യനാണെങ്കിലും അദ്ദേഹം യെരുശലേമിലേക്ക് ചെന്ന കാര്യം ഗലാത്തി ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം ചെന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്, യെരുശലേമിലെ അപ്പോസ്തലന്മാർ, ഒന്നാം നിരക്കാർ, യേശുവിൻ്റെ കൂടെ നടന്നവർ, അവരോട് പൗലോസ് ജാതികളുടെ ഇടയിൽ പറയുന്ന സുവിശേഷം, അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിന് എന്തെങ്കിലും പോരായ്മയുണ്ടോ, യേശുദാൻ നിങ്ങളോട് നേരിട്ട് പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും കുറച്ചാണോ ഞാൻ പറയുന്നത്, എൻ്റെ സുവിശേഷത്തിനും എൻ്റെ പ്രഭാഷണത്തിനും, സ്തോത്രം, എന്തെങ്കിലും കുറവുകളോ പോരായ്മയോ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യം പൗലോസിനില്ല. കാരണം അദ്ദേഹം ദാർശനികനാണ്, ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകളെ പ്രാപിച്ചവൻ. അദ്ദേഹത്തിൻ്റെ വാക്കിൽ തന്നെ പറഞ്ഞാൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ് ജനത്തിന് കൊടുത്തത്. എന്നിട്ടും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പത്രോസിനോടും അപ്പോസ്തലന്മാരോടും ചോദിച്ചു, ഞാൻ ജാതികളുടെ ഇടയിൽ പറയുന്നത് ഇപ്രകാരമാണ് യേശുവിനെ, അതിനെന്തെങ്കിലും കുറവുകളോ പോരായ്മയോ ഉണ്ടെങ്കിൽ എന്നെ തിരുത്തണം, എനിക്ക് പറഞ്ഞു തരണം. ആ നല്ല മനസ്സിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ സ്തോത്രം, അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഒരു കാര്യം മാത്രം പറഞ്ഞു, സ്തോത്രം, ദരിദ്രരെ മറക്കരുത്, അവരെ കൂടി ഓർക്കണമെന്ന് യേശു പ്രത്യേകം അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കുക, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പരിശോധിക്കണം, നമ്മൾ പോകുന്ന വഴി ശരിയാണോ, നമ്മുടെ വിശ്വാസം, സ്തോത്രം, ദൈവം ആഗ്രഹിച്ചതുപോലെയാണോ, നമ്മൾ നിൽക്കുന്ന കൂട്ടായ്മയുടെ ഉപദേശം കർത്താവ് വന്നാൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ എടുത്തുകൊള്ളപ്പെടാൻ കൊള്ളാവുന്ന ഒരു കൂട്ടത്തിനകത്താണോ നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതം, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ കുടുംബ ഭദ്രത, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കൊടുക്കുവാങ്ങലുകൾ, നമ്മുടെ ആരാധന, നമ്മുടെ വിശുദ്ധ ജീവിതം, നമ്മുടെ സുവിശേഷം, നമ്മുടെ ഉപദേശം, ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. മറ്റൊരാൾ മറ്റുള്ളവരുടെ നടുവിലിട്ട് പരിശോധിക്കുന്നതിനേക്കാൾ നാം തന്നെ ദൈവസന്നിധിയിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും തന്നെത്താൻ പരിശോധിക്കുന്നതും നല്ലതാണെന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന സന്ദേശത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അടുത്തതാണ് ദൈവം നമ്മളെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നത്. ഇവിടെ അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുകയാണ്. ആ ഭാഗം നമ്മൾ സ്തോത്ര ഹല്ലേലൂയ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിനകത്താണോ, ഞാൻ ഭാഗത്തേക്ക് പോകേണ്ട കാര്യമില്ല. സ്തോത്ര ഹല്ലേലൂയ. അബ്രഹാം ഫെലിസ്തീനയുടെ ദേശത്ത് കുറേ നാൾ പോയി താമസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ സ്തോത്രം പരിശോധനയുടെ തൊട്ട് മുമ്പ്, അത് കഴിയുമ്പോഴാണ് ദൈവം അനന്തരം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്തെന്നാൽ, സ്തോത്ര ഹല്ലേലൂയ. അപ്പോൾ ദൈവം ചില സന്ദർഭങ്ങൾ നമ്മളെ പരിശോധിക്കും. നമുക്ക് നന്മകൾ തന്ന്, നമ്മൾ ചിലപ്പോൾ നല്ല സ്ഥാനങ്ങളിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് പഴയതുപോലെ നിനക്ക് വിശ്വാസമുണ്ടോ, പഴയതുപോലെ ദൈവമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി, അതിൻ്റെ അവകാശം ദൈവത്തിനുണ്ട്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ മേൽ, എൻ്റെ ദൈവത്തിന് എൻ്റെ മേൽ പരമാധികാരമുണ്ട്. ഏത് സമയത്തും പൊന്ന് തീക്കകത്തിട്ട് ഉരുക്കുന്നത് പോലെ ഉരുക്കാൻ പിശാചനല്ല, ലോകക്കാർക്കല്ല, എൻ്റെ വീണ്ടെടുപ്പുകാരനായ, എൻ്റെ രക്ഷകനായ, എൻ്റെ ഉടയവനായ ദൈവത്തിന് എൻ്റെ മേൽ അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ സ്വർഗത്തിലേക്ക് കരമുയർത്തിട്ട് പറ, എൻ്റെ മേൽ അങ്ങേക്ക് ഏത് നിമിഷത്തിന് അവകാശമുണ്ട്, ദൈവത്തിന് അവകാശമുണ്ട്. ഹല്ലേലൂയ. പരീക്ഷിക്കപ്പെടുകയാണ്. പരീക്ഷിക്കപ്പെടുമ്പോൾ സ്തോത്ര ഹല്ലേലൂയ, ഇസഹാക്കിനെ യാഗമർപ്പിച്ചു എന്ന് പറഞ്ഞു. അതാണ് അവിടുത്തെ പരീക്ഷ. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഞാൻ പറയാൻ വന്നത് അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ലേഖനത്തിൻ്റെ ഈ അധ്യായത്തിനകത്ത് നമുക്ക് മാതൃകയായിട്ട് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ആദ്യത്തെ വാക്യം എട്ടാം വാക്യമാണ്, 11 എട്ടാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകാൻ വിളിക്കപ്പെട്ടാറേ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. സ്തോത്രം. ഇത് ദൈവവിളികേട്ട് ഇറങ്ങുന്നതിന് മാതൃകയാണ്. സ്തോത്രം. ഇവിടുത്തെ ചില വാക്കുകൾ നമുക്ക് സുപരിചിതമായിരിക്കുന്ന സന്ദേശമാണത്. ഇവിടുത്തെ ചില വാക്കുക മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിരിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടാനിരുന്ന ദേശത്തേക്ക്. ഈ വാക്യത്തിൽ നിന്നൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. രണ്ട് വാക്കുകൾ ഞാൻ നിങ്ങളെ ചേർത്തണക്കി പറയാം. ദൈവവിളി അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുക എന്നൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് അനുസരിക്കുമ്പോൾ അവിടെ ഒരു വാക്ക് കണ്ടോ, കിട്ടുവാനിരിക്കുന്നത് എന്നൊരു വാക്ക്. സ്തോത്രം. അവകാശമായി കിട്ടാനിരിക്കുന്നത്. ഞാൻ ആ വാക്യത്തിൽ നിന്ന് തുടങ്ങാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ദൈവത്തെ വിശ്വസിക്കുമ്പോൾ, ദൈവത്തെ അനുസരിക്കുമ്പോൾ അവർക്ക് സ്വർഗത്തിൽ നിന്ന് അന്നു മുതൽ എന്തൊക്കെയോ കിട്ടാൻ തുടങ്ങുകയാണ്. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കാത്തവർക്കും നിരീശ്വരവാദികൾക്കും ദൈവമില്ലെന്ന് പറയുന്നവർക്കും ദൈവദാസന്മാരെയും സഭയെ ഉപദ്രവിക്കുന്നവർക്കും ഒന്നും ദൈവത്തിൽ നിന്ന് കിട്ടുന്നില്ലേ എന്നുള്ള യുക്തിസഹജമായ ചോദ്യം വന്നേക്കാം. അതൊരു കോമൺ ആയ കാര്യമാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നു ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ദൈവം മഴ പെയ്യിപ്പിക്കുന്നതാണ്. സൂര്യനുദിക്കുമ്പോൾ എല്ലാവർക്കും വെളിച്ചം കിട്ടുന്നു. പക്ഷേ സാധാരണക്കാരായിരിക്കുന്ന ഈ ഭൂമിയിൽ 80-ഓ 70-ഓ വർഷം ജീവിച്ച് മൺമറഞ്ഞു പോകുന്നവരെക്കാൾ ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ സ്തോത്രം, അവർക്കാർക്കും കിട്ടാത്തതെന്തോ ഇവർക്ക് കിട്ടാൻ തുടങ്ങുമെന്നുള്ള കാര്യം, അത് ഇത് ഈ വേദപുസ്തകത്തിൽ ഒരു വ്യക്തിയെ എടുത്തു കാണിക്കാതെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കറിയാം. സ്തോത്രം, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്തോത്രം, എൻ്റെ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സമാധാനമോ സന്തോഷമോ കൃപയോ ശുശ്രൂഷയോ ബന്ധങ്ങളോ ഇന്നത്തെ എൻ്റെ ജീവിതത്തിൻ്റെ ഒന്നും എനിക്ക് കിട്ടില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഡിസംബർ മാസത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ മഹത്വപ്പെടുത്താൻ ആദ്യത്തെ വെള്ളിയാഴ്ച കർത്തൃപാദപീഠത്തിൽ ഇരിക്കുന്നവരോട് പറയാം, ദൈവം ഉണ്ടെന്നറിയുന്നവർക്കല്ല, സ്തോത്രം, ദൈവത്തിന് യോഗത്തിനിടയിൽ നാല് സ്തോത്രം പറയുന്നവർക്കല്ല, ദൈവ വിളി കേട്ടിട്ട് അതനുസരിക്കാൻ തുടങ്ങുമ്പോൾ അന്നു മുതൽ ആർക്കും കിട്ടാത്ത ചിലര് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകരക്കാലം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുകയാണ്. ആർക്കും കിട്ടാത്തത്, നിങ്ങളുടെ വീട്ടിലെ 5 മക്കൾ നിങ്ങളുടെ സഹോദര വൃന്ദങ്ങളിൽ ഉണ്ടെങ്കിൽ ബാക്കി 4 പേർക്കും കിട്ടാത്തത് യേശുവിൻ്റെ നാമത്തിൽ 8-ാമത്തെ വാക്യത്തിൽ നിന്ന് പറയാം. നാട്ടിൽ ആർക്കും കിട്ടാത്തത്, നിന്റെ കൂടെ പഠിച്ച് ആർക്കും കിട്ടാത്തത്, നിന്റെ റിലേറ്റീവ്സിൽ ആർക്കും കിട്ടാത്തത് ദൈവത്തെ അനുസരിച്ചു എന്ന് ഒറ്റ കാരണം കൊണ്ട് യേശു എന്നെ വിളിച്ചപ്പോൾ ശ്രോത്ര ആഴം ആരായാതെ ആഴിയം നോർക്കാതെ ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ദൈവ വിളി കേട്ടിറങ്ങാൻ തീരുമാനിച്ചത് കൊണ്ട് അവർക്ക് എന്തൊക്കെയോ കിട്ടാനുണ്ട്. എന്തൊക്കെയോ കിട്ടാനുണ്ട്. തൊട്ടപ്പുറയുള്ള യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. സംശയമുള്ള ആളുകളെക്കുറിച്ചാണ് അവിടെ യാക്കോബ് എഴുതുന്നത്. കർത്താവിനെ വിശ്വസിക്കുകയാണെങ്കിൽ ഒന്നും സംശയിക്കാതെ ഉറച്ചു വിശ്വസിക്കണമെന്നതാണ് അവിടുത്തെ പ്രമേയം. അപ്പോൾ അവിടെ പറയുന്നു, സ്തോത്രം, സംശയിക്കുന്നവനോ, സ്തോത്രം, സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരിക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. സ്തോത്രം. അപ്പോൾ അവിടുത്തെ സാധ്യത എന്താ? ഈ വാക്യത്തിന് സാധ്യത എന്താ? സ്തോത്ര, ഹല്ലേലൂയ. സംശയിക്കാതെ എൻ്റെ കർത്താവിൻ്റെ പക്ഷത്ത് ചേർന്ന് നിന്നാൽ അവർക്ക് കർത്താവിൽ നിന്ന് സ്തോത്രം എന്തൊക്കെയോ ലഭിക്കാനുണ്ട്. ഇന്ന് ദൈവസന്നിധി ഇരിക്കുന്ന ദൈവമക്കോട് പറയാം, കർത്താവിൽ നിന്ന് എന്തോ ലഭിക്കാനുണ്ട്. ഒരു പക്ഷേ നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ആരിൽ നിന്ന് ഒന്നും ലഭിക്കാനില്ലായിരിക്കാം. സ്തോത്രം. വീട്ടിൽ നിന്ന് കിട്ടേണ്ട വീതവും തരേണ്ടതൊക്കെ തന്നു കാണും. സ്തോത്രം. ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം കണക്ക് തീർത്ത് കാണും. ഇനി അവരാരും തരത്തില്ല, ഇതും ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അവരതിനെതിരെ തടയാവുന്ന എല്ലാം തടഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇനി അതിൻ്റെ പുറകെ നടന്നിട്ട് കഥയില്ല എന്ന് നിങ്ങളുടെ മനസ്സും പറയാൻ തുടങ്ങിക്കാണും. പക്ഷെ അങ്ങനെയുള്ളവരോട് പരിശുദ്ധാത്മാവ് ഈ ലേഖനങ്ങളിൽ നിന്നൊരു കാര്യം പറയുന്നു, അവരാരും തന്നില്ലെങ്കിലും അതിനേക്കാൾ അപ്പുറമായി എനിക്ക് കർത്താവിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ ശത്രുക്കളുടെ മുമ്പാകെ അവരെത്ര തോൽപ്പിച്ചാലും അവരൊക്കെ വെട്ടിച്ചുരുക്കിയാലും അതിലപ്പുറം വിശ്വസിച്ചിറങ്ങിയവർക്ക്, ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്നുള്ള കാര്യം ഈ പകൽക്കാല ഈ വാക്യങ്ങൾ വെച്ച് എൻ ദൈവസന്നിധിയിൽ ഓർപ്പിക്കാം. അപ്പൊ അബ്രഹാം ചുമ്മാ സ്തോത്രം വിളിച്ചു പോയല്ലോ, നീ രക്ഷയില്ലല്ലോ എന്നോർത്ത് ഗതികെട്ടിറങ്ങുകയല്ല. ദഹത്തിൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ സ്തോത്രം ആരോ പറയുന്നത് പോലെ ദഹത്തിന് മനസ്സിലായി, സ്തോത്രം, വിട്ടു കളഞ്ഞതിനേക്കാൾ മെച്ചപ്പെട്ടത് എന്തൊക്കെയോ കിട്ടാനുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആ വാക്യത്തിനകത്ത് ഒരു കാര്യം കൂടി ചേർത്ത് ഞാൻ പറയാം. എവിടേക്ക് പോകുന്നു എന്നറിയാതെ, ആ വാക്ക് കണ്ടോ, ആ വാക്ക് ഞാൻ പറയാം, ഇങ്ങനെ പറയാം, എവിടെയാണെന്നറിയില്ല പക്ഷേ കിട്ടാനുണ്ട്. സ്തോത്രം. ആ വാക്ക് ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കാം. എവിടെ നിന്ന് കിട്ടും പാസ്രയം? ആര് തരുമെന്ന് ചോദിച്ചാൽ എനിക്കും അതിന് മറുപടിയില്ല. ഒരു പ്രവാചകനോട് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റുന്നിരിക്കില്ല. പക്ഷേ
ഈ വാക്യത്തിൽ നിന്ന് രാവിലെ വായിക്കുമ്പോൾ ഒരു കാര്യം പരിശുദ്ധാത്മാവ് പൗരുഷന്റെ പ്രേക്ഷകരോട് പറയാൻ പറഞ്ഞു. അത് ഇത്രയേ ഉള്ളൂ, നിനക്ക് സ്തോത്രം എവിടെയാണെന്ന് നിനക്ക് മറിഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ, പക്ഷെ കിട്ടാനുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ കുഞ്ഞിന് എവിടാണെന്നറിയില്ല, ദൈവം ഒരു പ്ലേസ്മെൻ്റ് ഒരുക്കിയിട്ടുണ്ട്. നിന്റെ പ്രായമായി നിൽക്കുന്ന മകൾക്ക് എവിടാണെന്ന് ഇപ്പോഴും അറിയില്ല. പലരോട് ചോദിച്ചു, പല കാര്യങ്ങൾ നമ്മൾ അഡ്വർടൈസ്മെൻ്റ് കൊടുത്തു, അവിടെ ഒന്നും നമുക്ക് പിടികിട്ടിയില്ല. പക്ഷെ അതുകൊണ്ട് വാതിലടഞ്ഞെന്ന് വിചാരിക്കരുത്. നീ ദൈവ വിളിയുള്ള കുടുംബത്തിൻ്റെ ഭാഗമാണ്. നിന്റെ തലമുറയ്ക്ക് ദൈവ വിളിയുണ്ട്, അവർക്ക് ദൈവ വിശ്വാസമുണ്ട്, അവരുടെ മേൽ ദൈവത്തിൻ്റെ നിരീക്ഷണമുണ്ട്, അവരെ കർത്താവ് കൈപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ഈ ആദ്യ വെള്ളിയാഴ്ച, ഈ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച ആത്മബലത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രേരണയ്ക്ക് തക്കവണ്ണം എത്രത്തോളം ഉറച്ച വിശ്വാസത്തോടെ പറയാൻ പറ്റുമോ അത്രയും ഉറച്ച വിശ്വാസത്തോടെ പറയണം. എവിടെയാണെന്നറിയില്ല, പക്ഷേ എനിക്ക് കിട്ടാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എവിടെ നിന്നാണെന്നറിയില്ല, പക്ഷേ എനിക്ക് കിട്ടാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ചെയ്യാവുന്ന പരമാവധി ചെയ്ത് നോക്കിയിട്ടും നടക്കാതെ പോകുമ്പോഴും ഇന്ന് ദൈവം നിങ്ങളെ പറഞ്ഞുറപ്പിക്കുകയാണ്. വിളിക്കപ്പെട്ടവർക്ക് എവിടേക്കോ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതെപ്പോ കിട്ടും? വിളി കേട്ട് വീട്ടിൽ നിന്നാൽ കിട്ടിയല്ല, വിളി കേട്ട് അനുസരിക്കുമ്പോൾ ദൈവം പതുക്കെ കൈപിടിച്ച് നടത്തി നടത്തി നിന്നെ അവിടെ കൊണ്ടെത്തിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകലിൽ ഈ ഒരു വർഷം മുഴുവൻ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും അനേക പ്രാവശ്യം ആത്മീക സമ്മർദ്ദങ്ങൾ അകത്ത് വന്നിട്ടും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധാനത്തിൽ നിങ്ങൾ വീണ്ടും ഏതൊക്കെയോ കാര്യങ്ങളെ ഭയപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾക്ക് കിട്ടാനുണ്ട് എന്നത് സത്യമാണ്. എവിടെയാണെന്നറിയില്ല. ഞാൻ ആ വാക്കുകൾ രണ്ടും അടി വരെ ഇട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ്. എബ്രായർ 11:8. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകലത്തെ ശുശ്രൂഷയിൽ നിങ്ങൾ ആ കാര്യത്തെ ആ വിധത്തിൽ അറിഞ്ഞ് വിശ്വസിക്കുക. എവിടെയാണെന്നറിയില്ല, പക്ഷെ കിട്ടാനുണ്ട്. സ്തോത്രം. എവിടേക്കാണ് പോകേണ്ടതെന്നറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. അത് മുന്നോട്ട് നീങ്ങുമ്പോൾ, വിശ്വാസത്തോടെ കാൽവെച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അവിടെ എത്തിക്കും. അതാണ് രണ്ടാമത്തെ തെളിവ്. 9 വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. നിങ്ങൾ നോക്കിയ രണ്ടാമത്തെ ഞാൻ പറയാം. അപ്പോൾ ഇദ്ദേഹം 8 വാക്യത്തിനകത്ത് എവിടേക്കാണെന്നറിയില്ല, എപ്പോൾ എത്തുമെന്നറിയില്ല, എങ്ങനെ ചെല്ലുമെന്നറിയില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തൊരു ബോധ്യം വന്നു, ദൈവം കളിപ്പിക്കില്ല, കിട്ടാനുണ്ട് എന്നുള്ള ഉറപ്പോടെ. പക്ഷെ 9 സൂക്ഷ്മ പരിശോധന നടത്തിയാൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, കിട്ടാനുണ്ടെന്നും പറഞ്ഞ് എന്നും കൈനീട്ടി നടക്കുകയല്ല. പിന്നെയോ അവിടെ പറയുന്നു, വാഗ്ദത്ത ദേശത്ത് എത്തി എന്നല്ല എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ നാമത്തെ നിങ്ങളെ ഓർപ്പിക്കാം, ദൈവത്തെ വിശ്വസിച്ചിറങ്ങി തിരിച്ച രണ്ടാമത്തെ മാതൃക. സ്തോത്രം. വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ കുറച്ച് വിശ്വാസത്തോടെ, സഹിഷ്ണുതയോടെ, കാത്തിരിപ്പോടെ, ദൈവകൃപയോടെ, പ്രാർത്ഥനയോടെ, ദൈവ സന്നിധാനത്തിൽ ദൈവം വിളിച്ചു എന്ന ഉറപ്പോടെ കാലുവെച്ച് മുന്നോട്ട് നീങ്ങിയാൽ പരിശുദ്ധാത്മ പ്രേരിതനായി പറയാം, സ്വർഗം നിങ്ങളെ വിചാരിക്കാത്ത, നിങ്ങൾ വിട്ടുകളഞ്ഞ, നിങ്ങൾ ഇറങ്ങിപ്പോന്ന, നിങ്ങൾ തള്ളിക്കളഞ്ഞ, നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ അതിനേക്കാൾ മെച്ചപ്പെട്ടത്, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ കൊണ്ടെത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ മക്കളുടെ കാലത്തല്ല, വിളിച്ചവൻ വിശ്വസ്തനായിരിക്കയാൽ നിങ്ങൾക്കും എനിക്കും മാതൃകയായിരിക്കുന്ന ഈ മനുഷ്യന്റെ വാക്കിലൂടെ സ്വർഗം അത് നിറവേറ്റാൻ വിശ്വസ്തനായ ദൈവമാണ്. രണ്ടാമത്തെ മാതൃക, ആ വാഗ്ദത്ത ദേശത്ത് അന്യദേശത്ത് എന്ന വണ്ണം, അതൊക്കെ ഒരു പരദേശിയെ പോലെ സ്തോത്രം, ഇസഹാക്കിനോട് യാക്കോബിനോടും കൂടെ പാർത്തു എന്നുള്ളത്. 3 കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത്, 10 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. സ്തോത്രം. നോക്കണേ, ഈ ഭൂമിയിൽ വെച്ച് ദൈവം വാക്ക് ചെയ്തത്, ആ വാക്കോടെ പറഞ്ഞ് ഞാൻ 2 ഓടിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. കേക്കൂ. സ്തോത്ര ഹല്ലേലൂയ. സ്തോത്രം. തൻ്റെ ദേശത്തായിരുന്ന സമയത്ത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവിളി കേട്ടിറങ്ങി. സ്തോത്രം. കിട്ടാനുണ്ട്, എവിടെയാണെന്നറിയില്ല എന്നൊക്കെയാണ് ഇറങ്ങിത്തിരിച്ചു. അദ്ദേഹത്തെ 9 വാഗ്ദത്ത ദേശത്തെത്തിച്ചു. ഈ യാത്രക്കിടയിൽ അദ്ദേഹത്തിന് സ്തോത്രം മറ്റൊരു കാഴ്ചപ്പാടുണ്ടായി. അതെന്താ കാഴ്ചപ്പാട്? 10 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇപ്പം എന്നെ എത്തിച്ചതിനേക്കാൾ അപ്പുറം
ദൈവം ശില്പിയായി നിർമ്മിച്ചൊരു നഗരമുണ്ട് എന്ന കാഴ്ചപ്പാടും കൂടെ സ്വർഗസ്ഥനായ ദൈവം കൊടുത്തു. നിങ്ങൾക്ക് ആത്മീക ജീവിതത്തിൻ്റെ ഒരു ചെറിയ രൂപരേഖ മനസ്സിലാകുന്നു. വിളിക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊന്നും നമ്മുടെ മനസ്സിൽ കാണില്ല, പക്ഷെ മുന്നോട്ട് നീങ്ങുമ്പോൾ, പ്രാർത്ഥിച്ച് തുടരുമ്പോൾ, കൂട്ടായ്മ ആചരിക്കുമ്പോൾ, ശ്രോത്രം ആരും പറയാതെ, നമ്മളോട് ആരും പ്രത്യേകിച്ച് വീട്ടിൽ വന്ന് ക്ലാസ് ഒന്നും എടുത്തില്ലെങ്കിലും നമ്മൾ നയിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ വഴിയിലാണെങ്കിൽ, ശ്രോത്രം ഈ യാത്ര വാഗ്ദത്ത ദേശത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ മറ്റൊരു തലം വെളിപ്പെട്ടു. ഇതല്ല, ഇതിനേക്കാൾ വലിയൊരു നഗരം വരാനിരിക്കുന്നുണ്ട്. എത്ര പേർക്ക് ഇന്ന് പകലിൽ ഈ യാത്രയുടെ ഇത്രയും എത്തിയപ്പോൾ ബോധ്യമുണ്ട്, ഇവിടത്തേക്കാൾ അപ്പുറമായി ദൈവം ശില്പിയായി നിർമ്മിച്ചത്, അടിസ്ഥാനമുള്ളത്. ആ കാഴ്ചപ്പാടിലേക്ക് 10-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് അവസാന ഭാഗത്തേക്ക് വരികയാണ്. എന്നേക്കാൾ ശക്തമായി നിങ്ങൾക്കുള്ള ദൈവിക ദൂതുമായി ഇന്ന് പകൽക്കാലം എനിക്ക് പിന്നാലെ കർത്തൃദാസനുണ്ട്. ഞാനൊരാമുഖം മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കാം. 3-ാമത്തത്, വാഗ്ദത്തം നിവർത്തിക്കപ്പെടുന്നതോടുകൂടെ ആത്മീകം തീരുന്നില്ല. ഒരു പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയത് കൊണ്ടോ, നമ്മൾ ഈ ആണ്ടിൽ ചോദിച്ച ചില കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടത് കൊണ്ടോ, ഇപ്പോൾ നീ എത്തി നിൽക്കുന്ന ക്ഷേത്രം നിൻ്റെ സെറ്റപ്പിനകത്തോ ആത്മീകം തീരുന്നില്ല. ഇതിനപ്പുറം ദൈവമായ കർത്താവ്, ഇതിനേക്കാൾ വലുത് ദൈവം ശില്പിയായി നിർമ്മിച്ച ശ്രോത്രാലലുയ മറ്റെന്തോ കരുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചപ്പാടിലേക്ക് ഈ മനുഷ്യനെ ദൈവമായ കർത്താവ് കൊണ്ടെത്തിച്ചു. ശ്രോത്രം, നമ്മൾ വായിച്ച 17, 18, 19 വാക്യത്തിനകത്തെല്ലാം രണ്ട് കാര്യങ്ങളാണുള്ളത്, 3 ഞാൻ പറഞ്ഞു. 1, ആരാധനയ്ക്ക് അദ്ദേഹം മാതൃകയാണ്. എങ്ങനെ അറിയാം? ഇപ്പോൾ നമ്മൾ വായിച്ച 17-ാമത്തെ വാക്യത്തിന് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ശ്രോത്രം പരീക്ഷിക്കപ്പെടുമ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. പഴയ നിയമ ചിന്തയ്ക്കകത്ത് യാഗം എന്ന് പറയുന്നത് ആരാധനയ്ക്ക് നടലാണ്. ശ്രോത്രം എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല, പക്ഷെ പൊതുവിൽ അങ്ങനെയാണ് വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനം നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഞാൻ ഓർപ്പിച്ചതുപോലെ സന്തോഷമുള്ളപ്പോൾ യാഗമർപ്പിക്കാൻ ആരാധിക്കാനൊക്കെ പറ്റും, പക്ഷേ പരീക്ഷിക്കപ്പെടുമ്പോൾ ആ സമയത്ത് ഏറ്റവും വിലയേറിയത് ദൈവത്തിന് അർപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. സങ്കടകരമായ വേളയിൽ, നഷ്ടങ്ങളുടെ നടുവിൽ, മനസ്സ് കടല് പോലെ ഇളകുമ്പോൾ, അതിൻ്റെ നടുവിൽ ദൈവത്തിന് ആരാധന കഴിക്കാൻ, ദൈവത്തിന് മഹത്വപ്പെടുത്താൻ കഴിയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അടുത്തത് 5-ാമത്തത് ആ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തെ വിശ്വസിച്ചു. വിശ്വസിച്ചെന്നല്ല അവിടെ എണ്ണിയിരിക്കുന്നത്, ബൈബിളിൻ്റെ ഒരു പ്രത്യേക പ്രയോഗം അവിടെ എഴുതിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, സ്തോത്ര ഹല്ലേലൂയ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും എന്നൊരു വാക്ക്. സ്തോത്ര ഹല്ലേലൂയ, എണ്ണുകയും. കണക്കുകൂട്ടലുകളാണ് ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്നത്. പലപ്പോഴും അത് പാളിപ്പോകാം, എന്നാൽ അബ്രഹാമിൻ്റെ കണക്കുകൂട്ടൽ ഇതായിരുന്നു. സ്തോത്ര, ഇസഹാക്കിനെ അങ്ങോട്ട് കൊടുത്തിട്ട് ഒന്നും കുറവുള്ളവനായി തിരിച്ചു പോകേണ്ടി വരില്ല. ഞാൻ ആ പറയുന്ന വാക്കോടെ വായിച്ച് പറഞ്ഞു നിർത്തുക. സ്തോത്ര ഹല്ലേലൂയ, ഈ കണക്കുകൂട്ടൽ, സ്തോത്രം, ദൈവസന്നിധാനത്തിൽ അബ്രഹാമിന് തെറ്റിയില്ല. എണ്ണുക എന്നൊരു വാക്ക് അവിടെ കണ്ടു, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. പക്ഷെ അദ്ദേഹം ഈ ഭാഗം ഈ എഴുത്തിനകത്ത് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, എണ്ണുക. എന്താണ് എണ്ണിയത്? അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ എന്താണ്? ഇസഹാക്കിനെ അങ്ങോട്ട് കൊടുത്തിട്ട് സ്തോത്രം എൻ്റെ ജീവിതത്തിനകത്തൊരു മൈനസായി, ഒരു ഇല്ലായ്മയായി തിരിച്ച് വീട്ടിൽ പോകേണ്ടി വരില്ല. ഇന്ന് ഞാൻ ആ വാക്ക് പറഞ്ഞ് കൺകൂടി ചെയ്യാം. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പരിശോധനയുടെയും പരീക്ഷയുടെയും വേളയിൽ, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം വിട്ടുകൊടുത്താൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചാൽ, സ്തോത്രം, കണക്ക് കൂട്ടലുകൾക്കപ്പുറം അത്ഭുതങ്ങളിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നവനാണ് നമ്മുടെ കർത്താവെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾ എത്ര പേരിന്ന് പകൽക്കാലമുണ്ട്? നിന്റെ കണക്കിനപ്പുറം, നിന്റെ കണക്ക് കൂട്ടലിനപ്പുറം സ്വർഗസ്ഥനായ ദൈവം ചിലത് കരുതി വെച്ചിട്ടുണ്ട്. ഈ മാസം ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗസ്ഥനായ ദൈവത്തോട് കൂടെ നടന്ന് പലരുടെയും കണക്കുകൂട്ടൽ കാണും. ഹല്ലേലൂയ, ഇതാരോടും പറയാതെയാണ് ഇസഹാക്കിനെ യാഗമർപ്പിക്കാൻ കൊണ്ടുപോയത്. സ്തോത്രം, പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ കണക്കുകൂട്ടലിനകത്ത് ഇസഹാക്ക് എന്ന കഥാപാത്രം ഇനി വീട്ടിൽ ആളത്തത്തിൽ ഒരാൾ കുറഞ്ഞേനെ, തൻ്റെ ഭൃത്യന്മാരോട് പോലും പറഞ്ഞില്ല. പക്ഷേ ദൈവം വിശ്വസ്തനാണ്. എന്നോട് കർത്താവ് പറയാൻ പറഞ്ഞ കാര്യം പറഞ്ഞു നിർത്താം. ദൈവത്തെ വിശ്വസിച്ച് നിന്റെ പരീക്ഷ പരിശോധനയുടെ നടുവിൽ ഒന്നും മടിക്കാതെ, ഒന്നും മറയ്ക്കാതെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആഴമായി ദൈവത്തിന് അർപ്പിക്കുകയാണെങ്കിൽ
നിന്റെ കണക്ക് കൂട്ടലുകളിൽ അത്ഭുതങ്ങളെ ചേർക്കാൻ സ്വർഗസ്ഥനായ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരുക്കിക്കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമുക്കൊരു കണക്കുകൂട്ടലുണ്ട്, നമ്മുടെ കയ്യിലെ പണം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ കഴിവ്, ഇതൊക്കെ വെച്ചാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. സ്തോത്രം, നമ്മുടെ സാലറി അല്ല. പക്ഷേ ആത്മീയത്തിൻ്റെ പ്രത്യേകത, നിൻ്റെ സാലറിയോ നിൻ്റെ വിദ്യാഭ്യാസമോ നിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ സ്തോത്ര കാഴ്ചയുടെ വലിപ്പമോ നിനക്ക് സഹായിക്കാൻ വേണ്ടിയുള്ള ആളുകളുടെ കപ്പാസിറ്റിയോ ഇതൊന്നും വെച്ചല്ല ദൈവം ദൈവത്തിൻ്റെ പ്ലാനുകൾ നടത്തുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കണക്കുകളിലേക്ക് അത്ഭുതം ചേർക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ വിശ്വസ്തത ഈ മാസം തീരുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. അതിനുവേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ശ്രോത്രം കൊയറ് മനോഹരമായിരിക്കുന്നൊരു ഗാനത്തിന് കൊണ്ട് ഒരുങ്ങുകയാണ്. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് അതിശക്തമായ ദൈവീക ദൂതുകളും പ്രാർത്ഥനകളും ഈ പകൽക്കാലം നമുക്ക് ദൈവം തരും, ദൈവദാസന്മാരെ ഉപയോഗിക്കും. പക്ഷേ ഈ ആമുഖത്തിൽ ദൈവമായ കർത്താവ് അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ, വളരെ പഴയ സ്റ്റോറിയാണ് അബ്രഹാമിൻ്റെ, എങ്കിലും ഇന്ന് പകൽക്കാലം ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ, നാളുകളായി വേദപുസ്തകം പ്രസംഗിക്കുന്ന ഒരാളാണെങ്കിലും ഇന്ന് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവമായ കർത്താവ് പ്രകാശിപ്പിച്ച രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചേർത്ത് വെച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒന്ന്, ദൈവം വിളിച്ചവർക്ക് എന്തോ കിട്ടാനുണ്ട്. അതാണല്ലോ ശ്രോത്ര 11:8 നമ്മൾ പറഞ്ഞത്. എവിടെയാണെന്നറിയില്ല, എവിടേക്കാണ് ചെല്ലേണ്ടതെന്ന് അറിയില്ല. ശ്രോത്രം, ഇനി വീട്ടിലേക്ക് ചെന്നിട്ടോ ഇന്നലെ വരെ സഹായിച്ചവരുടെ അടുക്കലേക്ക് ചെന്നിട്ടൊന്നും ശ്രോത്ര സാധ്യതയില്ല. പക്ഷെ ഒരു കാര്യം, കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അധികം വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ വാക്ക് നിങ്ങൾക്ക് ഉറച്ച് പറയാമോ? നിന്നെ ഉറപ്പിക്കാൻ ദൈവം എവിടെയോ ശ്രോത്രം നിനക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന ഈ ഭൂമിയിലെ അവകാശങ്ങളുണ്ട്. നിന്റെ സന്തതിയെ എത്തിക്കാൻ, നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ, നിന്റെ കടഭാരം മാറ്റാൻ, നിന്റെ മകളെ കൊണ്ടെത്തിക്കാൻ, നിന്റെ മകനെ പ്ലേസ്മെൻ്റ് നടത്താൻ, നിനക്കൊരു വീട് വയ്ക്കാൻ, എവിടാണെന്നറിയില്ല. ഇപ്പോഴും ഈ ഡിസംബർ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയും അറിയില്ല. പക്ഷെ ദൈവത്തിൻ്റെ വിളി കേട്ടവരോട് പറയാം, നീ ചോദിച്ചും കരഞ്ഞും വന്നിരിക്കുന്ന വിഷയം എവിടെയോ മറഞ്ഞിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ദൈവം, അധിക വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിനക്ക് കിട്ടാനുള്ളതിനെ ഇനി മറച്ചു വെക്കാതെ ദൈവം തുറന്നു തരുന്ന ദിവസമാക്കാൻ ദൈവാത്മാവിൽ പ്രാർത്ഥിക്കുക. അവസാന വാക്ക്, നിന്റെ കണക്ക് കൂട്ടലുകൾ, അതിനപ്പുറം ദൈവമായ കർത്താവ് അതിനകത്ത് അത്ഭുതം ചേർക്കാൻ വിശ്വസ്തനാണ്. പ്രാർത്ഥിക്കാം നമുക്ക്. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവവിളി കേട്ടിറങ്ങി തിരിച്ചവരാണല്ലോ ദൈവത്തിൻ്റെ മക്കളായി ഞങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുന്നവർ, പ്രത്യേകിച്ച് പവർവിഷൻ്റെ പ്രേക്ഷകർ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കർത്താവിനെ അനുസരിച്ച് ദൈവമായ കർത്താവിൻ്റെ വചനം കേട്ട് അവരായിരുന്ന പശ്ചാത്തലത്തിൽ നിന്ന് കുറേ കൂടെ ദൈവീകതയിലേക്കും ആത്മീയതയിലേക്കും ഇറങ്ങിത്തിരിച്ച പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, മുന്നോട്ട് വരുന്നവരെ തടയുന്ന പലവിധ നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചുറ്റുവട്ടത്തുണ്ടെങ്കിലും അതിലൊന്നും തളരാതെ ഇന്നും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി അങ്ങ് കരുതി വച്ചിരിക്കുന്നത് എൻ്റെ ദൈവമായ കർത്താവ് എടുത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം ദൈവമേ സ്തോത്രം, മാനുഷിക കണക്ക് കൂട്ടലുകളിൽ രണ്ടുപേർ ഒരുമിച്ച് സ്തോത്രം മലകയറിപ്പോയി, ഒരുവനെ ദൈവം യാഗമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. സ്തോത്രം, കണക്ക് കൂട്ടലുകൾ വെച്ച് രണ്ടുപേരിൽ നിന്ന് ഒരുവൻ ചാരമായി തീർന്നാൽ പിന്നെ ഒരുവനെ മടങ്ങി വരുവുള്ളൂ. അതിവിടത്തെ ഗണിതശാസ്ത്രം. എന്നാൽ അത്ഭുതങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ കണക്ക് കൂട്ടലുകളിൽ അത്ഭുതം ചെയ്യുമ്പോൾ ഒരു നഷ്ടവുമില്ലാതെ ഞങ്ങളെ മടക്കി വരുത്താൻ ദൈവം കഴിവുള്ളവനും കരുത്തനുമാണെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നഷ്ടബോധത്തോടിരിക്കുന്ന ആരോടൊക്കെയോ ഇടപെട്ടിട്ടുള്ളതിനായി സ്തോത്രം, അവരുടെ നഷ്ടങ്ങളെ ലാഭമാക്കണമേ. കർത്താവ് അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കണക്കുകളിലേക്ക് അത്ഭുതം കൂട്ടിച്ചേർത്ത് ഞങ്ങൾക്കുള്ളവരെ തിരിച്ചു തരുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് നടക്കാനിടയാകണം. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ.